എസ് ആർ ഫാമിലീസ് ഫുഡ് കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചാകാം ആറ്റുകാൽ പൊങ്കാല ഈ വർഷം ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ആറ്റുകാലമ്മയുടെ പ്രധാനപ്പെട്ട ദിനമാണ് കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ നടക്കുന്ന പൊങ്കാല ദിനം ഈ നക്ഷത്രത്തിൽ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ സർവൈശ്വര്യം നിറയും എന്നാണ് പറയുന്നത് മധുരാനഗരം ചുട്ടരിച്ച കണ്ണകിയെ ശാന്തയാക്കുന്നതിനു വേണ്ടി ഭക്തർ പൊങ്കാലയർപ്പിച്ചു എന്നാണ് വിശ്വാസം ശേഷം ആദിപരാശക്തിയുടെ സ്വരൂപമായി മാതൃഭാവത്തിൽ കൊടുങ്ങല്ലൂരമ്മയെ ലയിച്ചു എന്നാണ് വിശ്വാസം എന്നാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും കൂടി നിലനിൽക്കുന്നുണ്ട് കുംഭമാസത്തിലെ പൂരം നാളിലാണ് മഹിഷാസുര നിഗ്രഹത്തിന് ശേഷം ദേവിയെ ശാന്തയാക്കുന്നതിനു വേണ്ടി ഭക്തർ പൊങ്കാലയിട്ടു എന്നാണ് വിശ്വാസം എന്നാൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ അഭീഷ്ടസിദ്ധി ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്ന ഫലം ജീവിതത്തിൽ ലഭിക്കും എന്നാണ് വിശ്വാസം വിവാഹം ആരോഗ്യം ആയുസ് ജോലി തടസ്സങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനും വേണ്ടി പലരും പൊങ്കാല സമർപ്പിക്കുന്നു പൂർണമായ ആത്മാർത്ഥതയോടെ പൂർണ്ണ സമർപ്പണത്തോടെ വേണം ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നത് ആത്മസമർപ്പണത്തോടെ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ ഫലമായി ജീവിതത്തിൽ അതിൻ്റെതായ ഫലം അനുഭവത്തിൽ വരും എന്നാണ് പറയുന്നത് ദേവിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ പൊങ്കാലകൾ സമർപ്പിക്കുന്നത് ഫലം നൽകുന്നു എന്നാൽ കൊണ്ട് പൊങ്കാല സമർപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും മികച്ച ഫലം നൽകുന്നത് എന്നാണ് വിശ്വാസം ഇതുകൂടാതെ പഞ്ചസാര പായസം പാൽപായസം നിവേദ്യം തെരളി അട തുടങ്ങിയ നിവേദ്യങ്ങളെല്ലാം ദേവിക്ക് സമർപ്പിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വരുത്തുന്നു പൊങ്കാല ദിനത്തിൽ ദേവിക്ക് മണ്ടപ്പുറ്റു സമർപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വഴിപാട് നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം തലയെ ബാധിക്കുന്ന രോഗാവസ്ഥകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് മണ്ടപ്പുറ്റ് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുന്നത് ദേവിയുടെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളിൽ ഒന്നാണ് മണ്ടപ്പുറ്റ് കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് തിരളി വഴിപാടായി സമർപ്പിക്കുന്നത് പൊങ്കാല ദിനത്തിൽ ഇലയിൽ പൊതിഞ്ഞ് തിരളി ദേവിക്ക് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹവും ജീവിതത്തിലെ അഭിലാഷങ്ങളും നിറവേറ്റപ്പെടുന്നു വീട്ടിലും കുടുംബത്തിലും ഐശ്വര്യം നിറയ്ക്കുന്നതിന് ദേവിക്ക് തെരളി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഈ വഴിപാടിലൂടെ ദേവി നിങ്ങളുടെ എല്ലാ ദോഷഫലങ്ങളെയും ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും ദേവിയുടെ അനുഗ്രഹത്തിലൂടെ ഉണ്ടാവുന്നു പൊങ്കാല ദിനത്തിന് മുന്നോടിയായി എത്ര ദിവസത്തെ വ്രതം എടുക്കണമെന്ന് പലർക്കും അറിയില്ല ചുരുങ്ങിയത് മൂന്ന് ദിവസത്തെ വ്രതമെങ്കിലും ഈ ദിനത്തിൽ എടുക്കണം എല്ലാ വ്രതത്തിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതുപോലെ നിങ്ങൾ പൊങ്കാല വ്രതം അനുഷ്ഠിക്കുമ്പോഴും ഇവയെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ് ദേവി പ്രാർത്ഥനകളും നാമങ്ങളും ജപിച്ചു മുന്നോട്ടു പോവേണ്ടതാണ് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കേണ്ടതാണ് രണ്ടു നേരവും വിളക്ക് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും വേണം അടുത്ത ദിവസം പൊങ്കാല തിളച്ചതിന് ശേഷം ദേവിക്ക് നിവേദിച്ചാൽ മാത്രമേ വ്രതം മുറിക്കാൻ പാടുകയുള്ളൂ പൊങ്കാലയിടുന്ന ദിക്കിനും വളരെയധികം പ്രാധാന്യമുണ്ട് വീട്ടിൽ പൊങ്കാലയിടുമ്പോൾ അത് കിഴക്ക് ദിക്കിലാവുന്നതാണ് അത്യുത്തമം തെക്ക് ദിക്കിൽ പൊങ്കാലയിടുന്നത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകില്ല കിഴക്ക് ദിക്കിൽ പൊങ്കാല ഇടുന്നത് ഐശ്വര്യവും കുടുംബത്തിന് അഭിവൃദ്ധിക്കും നല്ലതാണ് കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും അത്യുത്തമായാണ് കണക്കാക്കുന്നത് എന്നാൽ തെക്കു ഭാഗത്തിരുന്ന് ഒരിക്കലും പൊങ്കാല ഇടരുത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ഈ ദിനത്തിൽ പൊങ്കാല അർപ്പിക്കുന്നത് എന്ന് നോക്കാം സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ കണ്ണകി മാതൃഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രം എന്നാണ് വിശ്വാസം സരസ്വതി ലക്ഷ്മി കാളി എന്നിവരുടെ സംയോജനമായാണ് ആറ്റുകാലമ്മയെ കണക്കാക്കുന്നത് മധുരാനഗരം ചുട്ടരിച്ച ദേവിയുടെ കോപം അകറ്റുന്നതിനു വേണ്ടി സ്ത്രീ ഭക്തർ ദേവിക്ക് പൊങ്കാല അർപ്പിച്ചതിനെ തുടർന്നാണ് സ്ത്രീകൾ ഇന്നും ദേവിക്ക് പൊങ്കാല സമർപ്പണം നടത്തുന്നത് ഇതുകൂടാതെ ദിവസങ്ങളിൽ ഭക്തർ കണ്ണകി ദേവിക്ക് വളകൾ സമർപ്പിക്കുന്നു ദേവിയുടെ സാന്നിധ്യവും അനുഗ്രഹവും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജീവിതത്തിലുടനീളം ഇവരോടൊപ്പം ഉണ്ടാവുന്നു